ബിരിയാണി ബിസിനസ് നടത്തുന്ന ട്രാൻസ്ജെൻഡർ സജ്ന ഷാജി ഉറക്ക ഗുളികൾ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്ത. ഉറക്ക ഗുളിക കഴിച്ച നിലയിൽ ആശുപത്രി പ്രവേശിപ്പിച്ചു എന്നാണ് വാർത്ത വന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അവഹേളനം സഹിക്കാൻ കഴിയാതെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. ഈ സുഹൃത്തുക്കൾ സഖിൻ ആന്റണിക്കൊപ്പം ചേരുന്നു. സഖിൻ, ഗുഡ് മോർണിംഗ്. സഖിൻ, യഥാർത്ഥത്തിൽ വളരെ വിഷമകരമായ ഒരു കാര്യമാണ് ഈ സമൂഹ മാധ്യമങ്ങളിലെ ആക്ഷേപം സഹിക്കവയ്യാതെ അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നത്. നമുക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. ഈ ട്രാൻസ്ജെൻഡർ ബിരിയാണി ബിസിനസ്സെങ്കിലും ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഇങ്ങനെയുള്ള പ്രതിരോധങ്ങൾ തീർക്കുക, അതും അപകടകരമായ പ്രതിരോധങ്ങൾ. എന്തൊക്കെയാണ് അപവാദങ്ങൾ, പ്രചരണങ്ങൾ നടത്തിയത്? സുഹൃത്തുക്കൾ എന്താണ് പറയുന്നത്? അത് തന്നെയാണ് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അപകടകരമായ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം സജ്ന ഷാജി ബിരിയാണി ബിസിനസ് നടത്തി മുന്നോട്ട് പോകുന്ന ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. എന്നാൽ ഈ സജ്ന ഷാജിക്ക് ചില സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുമെന്നായതോടെ അദ്ദേഹം തൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളെയും സഹായിക്കാമെന്നേറ്റു. പക്ഷേ ഇത് ഈ വാർത്ത പിന്നീട് വളച്ചൊടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്. സജ്ന ഷാജി ഇപ്പോൾ ഗുരുതരമായി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. സുഹൃത്തുക്കൾ ചേർന്നാണ് സജ്ന ഷാജിയെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടിയെന്നെത്താൻ കാരണമായത്? ഇവളെ അവളെ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇന്ന് ഈ നിലവാരം എത്തിയത്. പക്ഷേ അതിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട രഞ്ജു രഞ്ജിമാർ അടങ്ങുന്ന അവരുടെ ഫാമിലി ഗ്യാങ്, അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആ ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്ത് അടക്കം അവരുടെ കൈ കിട്ടി അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരെ എത്തിച്ചു കൊടുത്തു. ഈ പറയുന്ന രഞ്ജു രഞ്ജിമാർ ഒരാൾ വിചാരിച്ചാൽ അവൾ രക്ഷപ്പെട്ട് പോയേനെ, പക്ഷേ അവരെ അവളെ ശിക്ഷിക്കാനാണ് നോക്കിയത്. ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുനിന്നുള്ള ആളുകൾക്ക് തോന്നുന്നു ഇതെന്തോ ഒരു വലിയ തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നു. കാരണം സജിനയുടെ ഫേസ്ബുക്കിൽ ലൈവുകൾ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ട് മാത്രം പറയരുത്. സജിന പറയുന്നുണ്ട് എനിക്ക് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് വീട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതേപോലെ ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരും ഇനി എനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ടെന്നും പറഞ്ഞ് സജിന ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സജിനയുടെ അക്കൗണ്ടിൽ കുറച്ച് എമൗണ്ട് വന്നപ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ എനിക്കെന്തെങ്കിലും, ഞാൻ ഗ്രാഫ് റൂട്ടിൽ നിൽക്കുന്നതാണ്, എൻ്റെ സഹോദരിയും കൂടെ നിൽക്കുകയാണല്ലോ, എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ, ഞാൻ മാത്രമല്ലല്ലോ എൻ്റെ കൂടെ ജോലി ചെയ്ത കുട്ടിയല്ലേ, അല്ലെ എനിക്ക് വേണ്ടിയിട്ട്, അപ്പം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക, അവിടെ ഒരു ആഗ്രഹം എന്നുള്ള രീതിയിൽ എനിക്ക് വീടായി, അല്ലെങ്കിൽ എനിക്ക് തൊഴിലാണ് ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു അവസ്ഥയും കിട്ടിയപ്പോൾ കുറച്ച് പൈസ വന്നിട്ടുള്ളത്, എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെന്താണ് ഇത്ര തെറ്റ്? ഒപ്പം തന്നെ ഇതിലെന്തെങ്കിലും കൃത്രിമത്വം ഈ ഓഡിയോയിൽ നടന്നതായിട്ട്? നിങ്ങൾ ഈ ഓഡിയോയിൽ തീർച്ചയായിട്ടും കൃത്രിമത്വം നടത്തുന്നുണ്ട്. ഇത് ഇതിന് മുമ്പിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. മാല പാർവതിയുടെ മകൻ ഒരു സെക്സ് ചാറ്റ് ചെയ്തത് സീമ വിനീതിൻ്റെ ഫേസ്ബുക്ക് ലൈവ് എല്ലാവരും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സീമ വിനീതിനുണ്ടായ പ്രശ്നങ്ങൾ ഞങ്ങൾ ഗ്രൂപ്പിൽ സംസാരിക്കുകയും രണ്ട് മൂന്ന് കമ്മ്യൂണിറ്റികൾ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നതിന് നഷ്ടപരിഹാരമായിട്ട് എന്തെങ്കിലും ചോദിക്കണമെന്ന് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ഒരു നോർമൽ ടോക്ക് ചെയ്ത ഓഡിയോ എടുത്തിട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് നിൽക്കുന്ന അവർക്ക് ആ ഓഡിയോ എടുത്ത് അയച്ചു കൊടുത്ത ഒരാൾ തന്നെയാണ് ഈ രഞ്ജു രഞ്ജുമാർ. അപ്പോൾ ശ്രീ മാലാപാർവതി അത് പറയുക തന്നെ ചെയ്യുന്നുണ്ട്. ഇത് ആദ്യത്തെ വിഷയമല്ല, ഇത് രണ്ടാമത്തെ വിഷയമാണ്. അപ്പോൾ അവരുടെ ലെവലിലേക്ക് അവർ 2017 കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. കാരണം എല്ലാ പ്രിവിലേജസോടെ അവർ ജീവിച്ച് അവരുടെ സെറ്റിൽ ആയതിനു ശേഷം കമ്മ്യൂണിറ്റിയെ കാണുമ്പോൾ പുച്ഛമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. 2014 ശേഷം എല്ലാ പ്രിവിലേജും കമ്മ്യൂണിറ്റി ഗ്രാഫ് റൂട്ടിൽ കിടന്ന് അടിയും ഇടിയും കൊണ്ട് പോലീസിൻ്റെ അടി കൊണ്ടുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത്രയൊക്കെയുള്ള ആൾക്കാരുണ്ടായിട്ടും അവരൊന്നുമില്ല, ഇവർ കമ്മ്യൂണിറ്റിക്കകത്തുനിന്നാണോ ഈ ഓഡിയോ പുറത്തു പോയത്? കമ്മ്യൂണിറ്റിന്ന് അകത്ത് തന്നെയാണ് ഈ ഓഡിയോ പുറത്തു പോയേക്കുന്നത്. അതുകൊണ്ടാണ് സജിന തന്നെ പ്രോപ്പറായിട്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ സജിനയുടെ അവസ്ഥ? സജിനയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രാത്രി 1 ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതി സീരിയസ് ആയിരുന്നു. അപ്പോൾ അവിടെ ICU കൊണ്ടുപോകാൻ പറ്റത്തില്ല, കോവിഡിൻ്റെ എന്തോ ഇഷ്യൂസ് ഉണ്ടെന്നും പറഞ്ഞ് കോട്ടയത്തിലേക്ക് റെഫർ ചെയ്യുമായിരുന്നു. കാരണം അത് സീരിയസ് ആയതുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ കോട്ടയത്തേക്ക് റെഫർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ദൂരം പോകുന്നത് റിസ്ക്കാന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒരാളാണ് സജിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരാളെ ഈ രീതിയിലേക്ക് ആക്കി മാറ്റിയിട്ട് ഞങ്ങൾക്ക് ആ കുട്ടിയുടെ ജീവിതമാണ് വേണ്ടത്. കാരണം ഞങ്ങൾ പലരും സ്ട്രീറ്റിൽ നിന്നിട്ട് പോലും അതിനൊരു വെല്ലുവിളിയായിട്ട് സ്വയമായിട്ടൊരു ജോലി എടുത്ത് ജീവിച്ച് സമൂഹത്തിൽ കാണിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്കുണ്ടായ ഒരു അവസ്ഥയിൽ അവിടെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ അത് തകർക്കാനായിട്ട് അവരിനി മുകളിലേക്ക് ഉയർന്ന് വരരുത്, ഞങ്ങളുടെ ലെവലിൽ എത്തരുത്, ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടാവുന്നുള്ള രീതിയിൽ തകർക്കാനായിട്ട് ഉള്ള കമ്മ്യൂണിറ്റി മൊത്തത്തിലുള്ളൊരു ഹെൽപ്പാണ് ഇല്ലാണ്ടാക്കിയേക്കുന്നത്.
സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളനം നടത്തിയ ആളുകൾക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികൾക്ക് നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? ആ തീർച്ചയായിട്ടും ഒരുങ്ങുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഇത് എല്ലാ പ്രിവിലേജസും ഉണ്ടായത് ഈ അമ്മ മക്കൾ ബന്ധം കളിക്കുന്നവർ തന്നെയാണ്. അവർക്ക് മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലി വെളുത്തവരും സെലിബ്രിറ്റികൾ അവരൊക്കെ എടുത്ത് എൻ്റെ മക്കളെന്നും പറഞ്ഞ് സമൂഹത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഇവർക്കെതിരെ ഞങ്ങൾ ഗ്രൂപ്പിൽ സംസാരിച്ചപ്പോൾ ഇവരുടെ മകൾ എന്ന് പറയുന്ന എൻ ഹണി ആരോഹിയാണ് ഈ ലൈവ് പോയത്. കാരണം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ സംസാരിച്ച കാര്യങ്ങൾ ഇവർ ഈ ഓഡിയോ പുറത്താക്കിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഇവരാണ് ഈ എൻ ഹണി ആരോഹി ലൈവിൽ പോയത്. കാരണം ഒരുപാട് വ്യൂസുള്ള ലൈവിൽ പോയതിന് ശേഷമാണ് അത് ഷെയർ ചെയ്യപ്പെടപ്പെടുന്നത്. അപ്പോൾ മനഃപൂർവ്വം തന്നെയാണ് ആ കുട്ടി ഈ കുട്ടിയുടെ മാനസികാവസ്ഥ തകർക്കുകയും ഇത് ഫേക്കാണെന്ന് അറിയിക്കുകയും ചെയ്യുകയാണ്. കാരണം അവരുടെ സംഘടനയ്ക്ക് ജയസൂര്യയായിട്ട് നല്ല കണക്ഷനുള്ളതുകൊണ്ട് ജയസൂര്യ ഒരു ഹോട്ടൽ നടത്താമെന്ന് പറഞ്ഞപ്പോൾ സജിനിയോട് അവർ രഹസ്യം അവർ പറഞ്ഞു ഈ നിങ്ങൾ ഈ എൻ്റെ സൂര്യ എന്ന് പറഞ്ഞൊരാളുമുണ്ട് അവരെയും കൂടെ കൂട്ടിയിട്ട് ബിസിനസ് തുടങ്ങാമെന്ന് പറയുന്നു. ബിസിനസ് തുടങ്ങിയിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇത് കമ്മ്യൂണിറ്റി അറിഞ്ഞു. ാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കമ്മ്യൂണിറ്റിക്ക് അകത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ അത് അതിനകത്ത് നിന്ന് തന്നെ ഈ ഓഡിയോ പുറത്തു പോവുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ സജ്ന ഷാജിയുടെ അവസ്ഥ ഗുരുതരമാണ് എന്നുള്ളതാണ് സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എസ്കേ, ഓക്കെ, താങ്ക് യു. സഗിന ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. സജ്ന, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സജ്നയുടെ നില ഗുരുതരമാണെന്ന് സുഹൃത്തുക്കൾ പറയുന്നു.